ആ ഒരു മോഡലിൽ റിമോട്ടും വരുന്നുണ്ട്. 5,800 രൂപ തൊട്ട് ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഏകദേശം 10,000-15,000-18,000 രൂപയ്ക്കൊക്കെ വിറ്റ് പോകുന്ന സാധനമാണ്. ഹോളോയ്ക്കൊക്കെ വെക്കുന്ന രീതിയിലത്തെ ഫോണാണ് ഇത്. നമുക്ക് കിട്ടുന്ന 250 രൂപ മാത്രമാണ് ഇതിന് റേറ്റ് വരുന്നത്. 3,500 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു സ്പീക്കറിൻ്റെ റേറ്റിൽ ഇവിടെ ഒരു ബാസ് ട്യൂബ് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ ഓക്കെ. ഇവിടെയാണ് അതിൻ്റെ ഒരു ആമ്പ് വരുന്നത്. ക്യാമറയാണ്, ഒറിജിനൽ ക്യാമറയാണ്. 2,500 രൂപ ഇതിന് റേറ്റ് വരുന്നുള്ളൂ. ഇവിടെ 650 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. നോക്കിയേ, ഇത്രയും സെറ്റപ്പിലൊരു സംഭവത്തിന് 650 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തോ റേറ്റാ. ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ എല്ലാം സ്വന്തം അഭിരാം സുന്ദർ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നും ബാംഗ്ലൂർ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബാംഗ്ലൂർ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബൈക്കിൻ്റെയൊക്കെ ഓരോ ലൈറ്റും അക്സസറീസും സ്പെയർ സാധനങ്ങൾ വില കുറഞ്ഞ് നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ചുറ്റിനും കടയാണ്. അവിടെ ഒരു കട, ഞാനിവിടെ ഒരു കട, അതുപോലെ ഈ ഏരിയ മൊത്തത്തിൽ അതിൻ്റെ കടകളാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ഒന്ന് നോക്കട്ടെ, ജെ സി റോഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബാംഗ്ലൂരിൽ JC റോഡിലെ കാഴ്ചകളാണ്. അത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നമുക്ക് കാണാം. അപ്പോൾ ഒരു കടയിൽ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. നമ്മുടെ ബുള്ളറ്റിനൊക്കെ ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റുകൾ, പല മോഡൽ ഹെഡ്ലൈറ്റുണ്ട്. അപ്പോൾ ഇതൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 1,500 രൂപ തൊട്ട് നമുക്കിത് സ്റ്റാർട്ടിംഗ് ഉണ്ടെന്നാണ്. കണ്ടോ, ബോസ് എന്നൊക്കെ എഴുതി ഓരോ സെറ്റപ്പിലൊക്കെ ഉള്ള. അതുപോലെ നമുക്ക് സ്പ്ലണ്ടറിനൊക്കെ വെക്കാൻ പറ്റിയ ഹെഡ്ലാമ്പാണ് അത്. അപ്പോൾ ഇപ്പോൾ ചോദിച്ചപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് ഒരു 1,500 രൂപ തൊട്ടൊക്കെ സ്റ്റാർട്ടിങ് കിട്ടുന്നുണ്ടെന്നാണ്. അതുപോലെ അതാണ്ട് ഓരോ LED പ്രൊജക്ടർ വരുന്ന ടൈപ്പാണ്. ഇതാണ് കണ്ടോ, ചെറിയ ലെൻസ് വരുന്ന ടൈപ്പ് LEDകളാണ്. ഇതിനെല്ലാം ഒരു 1,000, 1,200, 1,500 അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ നമുക്ക് റേറ്റ് പറഞ്ഞത്. പിന്നെ ഇവിടെ പല സംഭവങ്ങളുണ്ട്, ഓരോ സൈലൻസറ് കാര്യങ്ങൾ, വൈസറ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അന്നേരം അവർ ഭയങ്കര തിരക്കിലായതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് വന്ന റേറ്റ് ചോദിക്കുന്നതിന് മാത്രം അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ കുറച്ചൊക്കെ കണ്ടു. നമുക്ക് പുറത്ത് വേറൊരു കടയിലേക്ക് കൂടെ തിരക്കി നോക്കാം. അതുപോലെ ഇവിടുന്ന് സാധനം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ അവർ ഫിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി മോഡിഫൈ ചെയ്യേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്. അവരിവിടെ വെച്ച് തന്നെ ഫിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ കയറിയ കടയാണിത്. നമുക്ക് അടുത്ത കടയിലോട്ട് പോകാം. ഇവിടെ മൊത്തം കടകളാണ്, ഇഷ്ടം പോലെ കടയുണ്ട്. വണ്ടിയുടെ സ്പെയർ വിൽക്കുന്ന കടകളാണ് ഇവിടെ അടുത്ത് കാണുന്നത് മൊത്തം. ഇപ്പം നമ്മൾ അടുത്തൊരു കടയിൽ വന്നു. നമ്മുടെ ഹോളോയ്ക്കൊക്കെ വെക്കുന്ന രീതിയിലത്തെ ഫോണാണ്. ഹോൾസെയിൽ റേറ്റ് നമുക്ക് കിട്ടുന്നത് 250 രൂപ മാത്രമാണ് ഇതിന് റേറ്റ് വരുന്നത്. കണ്ടോ കണ്ടോ, ഇവിടെ വെൻഡ് ഫോണാണ് സാധനം. 250 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഫോണ് സിംഗിൾ ഫോണ് 100 രൂപയാണ് വരുന്നത്. സ്റ്റാർട്ടിംഗ് പ്രൈസ് 1,200 രൂപ തൊട്ട് സൈലൻസർ സ്റ്റാർട്ടിംഗ് ഉണ്ട്. 600 രൂപയാണ് നമ്മുടെ നാട്ടിൽ 600 രൂപയാണ് ഈ ഒരു ഫോണിന് റേറ്റ് വരുന്നത്. ഇത് നമ്മുടെ വണ്ടിക്ക് വെക്കുന്ന LED ഹെഡ്ലാമ്പിൻ്റെ ബൾബാണ്. ഇതിന് വാറണ്ടി ഉണ്ടോ? ഇതിന് ഫാനും വരുന്നുണ്ട് അല്ലേ? ആ, LED ബൾബും അതുപോലെ ഇതിന് ബാക്കിൽ ഒരു ഫാൻ വരുന്നുണ്ട്. ഇപ്പോൾ കൂളിംഗ് ആകാൻ വേണ്ടി 450 രൂപയല്ലേ റേറ്റ് പറഞ്ഞു? 450 രൂപയാണ് ഇതിന് റേറ്റ് പറഞ്ഞത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ 1,500-2,000 രൂപയുടെ സാധനമാണ്. ഇവിടെ 450 രൂപ ഇതിന് റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ഇതില് പട്ടി കുരയ്ക്കുന്ന സൗണ്ടൊക്കെ വരത്തില്ലേ, ആ ടൈപ്പ് ഒരു സാധനമാണ്. ഇത് നമ്മുടെ ഇവിടെ ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. റേറ്റ് 450 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്.
ഇവിടെല്ലാം എൽ ഇ ഡി ഹെഡ്ലൈറ്റുള്ള സംഭവങ്ങളാണ് ഇരിക്കുന്നത്. എൽ ഇ ഡി നമ്മുടെ ബൈക്കൊക്കെ മോഡിഫൈ വേണ്ടിയിട്ട് വരുന്ന പ്രൊജക്ടർ ലാമ്പാണ്. ആ കാർ നമുക്ക് ബമ്പറിന് കൊടുക്കാം അല്ലേ? അതെ. നമുക്ക് 650 രൂപയുടെ ആ ഒരു പ്രൊജക്ടർ ലാമ്പ് ഒന്ന് കത്തി കാണാം. ഹെഡ് ലാമ്പായിട്ട് ഉപയോഗിക്കാം. നല്ല രസമുണ്ട്. ഇതെങ്ങനെയാ റേറ്റ്? 450 രൂപയുടെ പാർക്ക് ലൈറ്റാണ്. ഇത് റിമോട്ട് കൺട്രോൾ പാർക്ക് ലൈറ്റാണ്. നമുക്കിപ്പം വണ്ടിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിമോട്ടിൽ ഏത് നിൽക്കുന്നോ ആ കളർ നമുക്ക് ഇതിൽ കത്തും. 450 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇരിപ്പോൾ അതുപോലെ തന്നെ ഒരു വെറൈറ്റി സാധനം കണ്ടു നമ്മുടെ മൂങ്ങയെ പോലെ ഇരിപ്പുണ്ട് കണ്ടിട്ട്. റേറ്റ് എത്ര? 850 രൂപയാണ് ഒരു പീസിന് വരുന്നത്. അതിന് ഡബിൾ കളറ്, നമുക്ക് ഡിമ്മും ബ്രൈറ്റും ഉണ്ട്. 40 വാട്ട്സ് ഉണ്ട് അല്ലേ? ഓക്കെ. 40-40 വാട്ട് അത്യാവശ്യം നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുന്നൊരു ലൈറ്റാണ്. അതുപോലെ അതിൻ്റെ തന്നെ സിംഗിളായിട്ട് വരുന്നതുകൊണ്ട് ഇതും ഡിമ്മും ബ്രൈറ്റും ഉണ്ട്. ഇത് കാണാൻ ഇത്തിരി ഉള്ളൂ എന്ന് പറഞ്ഞ് ഇതിൻ്റെ വെട്ടം അമ്മാതിരി വെട്ടമാണ്. നമുക്ക് കണ്ട അതിൻ്റെ അകത്ത് ബൾബ് കാണാൻ പറ്റും. 750 രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 12 വാട്ട് 80 വാട്ട്സ് അല്ലേ? 80 വാട്ട്സ്. നമ്മുടെ ബുള്ളറ്റിൻ്റെയൊക്കെ സൈഡിൽ വരുന്ന ഏരിയകളാണ്. ഇത് റോപ്പ് ചുറ്റിയത് ടൈപ്പിന് ഇവിടെ 650 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. നോക്കിയേ, ഇത്രയും സെറ്റപ്പിലൊരു സംഭവത്തിന് 650 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തോ റേറ്റാണ് ഒന്ന് ആലോചിക്കുക. അത്രയും വ്യത്യാസം ഇവിടെ വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഹെൽമെറ്റിലൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ ക്യാമറയാണ്, ഒറിജിനൽ ക്യാമറയാണ്. 2500 രൂപ ഇതിന് റേറ്റ് വരുന്നുള്ളൂ. 4K എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, അതിനെപ്പറ്റി എനിക്ക് വലിയ പിടുത്തമില്ല. ഇതിൽ കുറേ 16 MP കൊടുത്തിട്ടുണ്ട്, അപ്പം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ വൈഫൈ കണക്ട് ചെയ്യാമെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെള്ളത്തിനടിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 2500 രൂപയാണ് ഇതിന് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു സംഭവം കണ്ടു. ഇപ്പം നമ്മുടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഹെൽമെറ്റിൽ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നിയമത്തിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ മിററിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ഇങ്ങനെ വെക്കില്ലെന്ന് നിയമമൊന്നുമില്ല, നമുക്കിത് വെക്കാൻ പറ്റും. ഇതിന് 650 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് പ്ലാസ്റ്റിക് അല്ല, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. കണ്ടു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പോലെ തോന്നുമെങ്കിലും പ്ലാസ്റ്റിക് അല്ല സാധനം. ഇപ്പോൾ നമ്മുടെ ഹെൽമെറ്റിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയ ബ്ലൂടൂത്ത് സ്പീക്കർ എന്നാണെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് വലിയ കൂടിയ ഹെൽമെറ്റൊക്കെ വെടിയുമ്പോൾ കിട്ടും. ഇതിന് 1800 രൂപയാണ് ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റീചാർജബിൾ ആണ്. അതുപോലെ നമുക്കിവിടെ മൈക്കുണ്ട്. ഫോണൊക്കെ കോളൊക്കെ വരുമ്പോഴേ നമുക്ക് അതിൽ സംസാരിക്കാനും പറ്റും. ഹെൽമെറ്റിനകത്ത് സെറ്റ് ചെയ്യാനുള്ള എല്ലാ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോൾ കയറിയ കടയാണ്. നമുക്ക് അടുത്ത് നോക്കാം. ഇപ്പം നമ്മൾ അടുത്ത് ഒരുപാട് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കടയിൽ വന്നിട്ടുണ്ട്. ഇവിടെ സീറ്റ് ഓവർ സ്റ്റാർട്ടിങ് എത്ര പറഞ്ഞു? 1800 രൂപ. ഓക്കെ. അപ്പോൾ മാക്സിമം ഒരു 2200 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയിലുള്ള സീറ്റ് ഓവർ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇഷ്ടംപോലെ സ്റ്റീരിയോ ഉള്ളൊരു കടയാണ്. അതുപോലെ കുറച്ച് ബാസ് ട്യൂബും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. പലതരത്തിലുള്ള ബാസ്ക്യൂബ് ദേവിയുടെ ഒറിജിനൽ സീരീസിലുള്ള സ്പീക്കറാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വിലയൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. അതുപോലെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കടയിലെ ആൻഡ്രോയിഡ് സ്റ്റീരിയോള നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ വണ്ടിയിലും ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആകുന്നൊരു സമയമാണല്ലോ. അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോയിലെ ഒരു 2-3 മോഡലാണ് ഇവിടെ ഇഷ്ടംപോലെ മോഡലുള്ളത് നമ്മൾ കണ്ടല്ലോ. ഈ ഒരു ഷെൽഫിൽ ഒരുപാട് മോഡൽസ് ഉണ്ട്. അതിൽ ഒരു 2-3 മോഡലാണിത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചോദിക്കാം. എല്ലാ ബ്രാൻഡിൻ്റെയും ഡോർ സ്പീക്കറുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം ജസ്റ്റ് ഒന്ന് എടുത്തേക്കുന്ന പയനിയറിൻ്റെ തന്നെ ഒറിജിനൽ സീരീസിലുള്ള 300 വാട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന 6-ഇഞ്ചിൻ്റെ ഒരു സ്പീക്കറാണ്. പിന്നെ അതുപോലെ 210 വാട്ട്സ് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന ഫ്രണ്ട് ഡാഷ്ബോർഡിൽ കൊടുക്കുന്ന 4-ഇഞ്ച് വരുന്ന സ്പീക്കറാണ്. അതുപോലെ സ്റ്റീരിയോകൾ വരുന്നുണ്ട്. നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. Android infotainment system. Okay. 9 inches അല്ലേ? ഇപ്പോൾ 9 ഇഞ്ചിലുള്ള ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 5800 രൂപ തൊട്ട് ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ്. നോക്കിയേ, 9 ഇഞ്ചുള്ള സ്റ്റീരിയോ ആണ്. 5800 രൂപയാണ് റേറ്റ് വരുന്നത്.
RAM ഒക്കെ depend upon RAM and inbuilt memory 16 5500 2GB 16GB 6500 2GB RAM അതുപോലെ ഇന്റർണൽ സ്റ്റോറേജ് 16GB ഉള്ളതിന് 5800 അല്ലേ 5800 രൂപയാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് റേഞ്ച് ഓക്കെ 5800 രൂപ തൊട്ട് ഇവിടെ അവൈലബിൾ ആണ് ഡിപ്പെൻഡ് അപ്പോൺ ഡിഫറെന്റ് റേഞ്ചസ് ആൾസോ ഓക്കെ ഓക്കെ ഇഫ് യു വാണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം വിത്ത് 2GB 16GB ഇന്റർണൽ ഇറ്റ്സ് എൻ ഒറിജിനൽ ആൻഡ്രോയിഡ് 10 വെർഷൻ ആൻഡ്രോയിഡ് 10 വെർഷൻ ആണ് 2GB റാമും അതുപോലെ 16GB റോമും ഉള്ള ഒരു സ്റ്റീരിയോ specification is it will come with remote oh remote vidilundu appo ee oru model la remote varilla aa oru model la remote um varunnundu price this one will cost 7800 rupees 7800 rupees aanu rate varunnathu original warranty card okay 2 years warranty 2 varsham warranty odu koodiyaanu kittunnathu kanda ayinde oru quality nokke and it will comes along with T3L processor it's a heavy fastest processor okay നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഏകദേശം 15000 രൂപയ്ക്കൊക്കെ വിറ്റ് പോകുന്ന സാധനമാണ് ഇവിടുത്തെ ഇവിടെ 7800 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അതുപോലെ ഇതാണ് റിമോട്ട് വരുന്നത് 7800 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അതിന്റെ റിമോട്ട് ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ കമ്പനി റിമോട്ട് ആണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അതുപോലെ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ 10-15 രൂപ എടുത്ത് മേടിച്ചാൽ പോലും അവരുടെ റിമോട്ട് കിട്ടത്തില്ല 2 USB കേബിൾസ് ജിപിഎസ് ആന്റിന റിവേഴ്സ് ക്യാമറ വയർ ഓക്കെ ഓക്കെ റിവേഴ്സ് ക്യാമറയുടെ വയറും അതുപോലെ ജിപിഎസ് ആന്റിന എല്ലാം ഇതിൽ വരുന്നുണ്ട് 2 USB കണക്ട് ചെയ്യാനുള്ള കോഡ് വയർ സഹിതമാണ് ഈ ഒരു റേറ്റിൽ നമുക്ക് കിട്ടുന്നത് ഇതെന്തായാലും നമ്മുടെ നാട്ടിൽ ഇത്രയും വിലക്കുറവിൽ കിട്ടാൻ പാടാണ് 2GB റാമും അതുപോലെ 32GB ഇന്റേണൽ ഉള്ള ഒരു അടുത്തൊരു സ്റ്റീരിയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൻഡ്രോയിഡ് ആട്ടോ ഉള്ള എല്ലാം ഇൻബിൽറ്റ് ആയിട്ട് ഇതിൽ തന്നെ ഉള്ള സെറ്റിംഗ്സ് ഒക്കെ ഉള്ള ഒരു സ്റ്റീരിയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ പാക്കിംഗ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും 2 വർഷമാണ് ഇതിന് വാറണ്ടി വരുന്നത് അതുപോലെ കേബിൾസും കാര്യങ്ങളെല്ലാം ഇതിലും വരുന്നുണ്ട് പ്രൈസ് ഹൗ മച്ച് 8800 8800 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെട്ടതിന് 5800 പിന്നെ രണ്ടാമത് പരിചയപ്പെട്ടതിന് 7800 മൂന്നാമത് പരിചയപ്പെട്ടതിന് 8800 റേറ്റ് പല റേറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പല റേറ്റിൽ നമുക്ക് ഇത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ അവൈലബിൾ ആണ് അതുപോലെ ഇൻബിൽറ്റ് ആയിട്ട് ആംബ് വരുന്ന ടൈപ്പ് 10 ഇഞ്ച് ബാസ് ട്യൂബാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 4500 രൂപ ഇതിന് റേറ്റ് വരുന്നുള്ളൂ 10 ഇഞ്ചിനാണ് നമ്മുടെ അവിടെ ഈ റേറ്റ് അല്ല അതുപോലെ 6800 വാട്ട്സ് ഔട്ട്പുട്ട് PMBO ആണ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് 5800 വാട്ട്സിൻ്റെ ഒരു മോഡൽ നമുക്ക് ഓപ്പൺ ചെയ്ത് അന്ന് പൊട്ടിച്ച് കാണാം 8 ഇഞ്ചാണ് ഇതിന് അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ ഇതാണ് അതിൻ്റെ ഒരു ആംബ് വരുന്നത് One side amplifier and in one side subwoofer. Okay. 8 inches. 3500. 3500 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഒരു സ്പീക്കറിൻ്റെ റേറ്റിൽ ഇവിടെ ഒരു ബാസ് ട്യൂബ് തന്നെ നമുക്ക് കിട്ടും 8 ഇഞ്ചാണ് ഇത് നമ്മുടെ ബസ്സിലൊക്കെ വെക്കുന്ന 12 ഇഞ്ച് JBL ആണ് 1300 വാട്ട്സ് 1300 വാട്ട്സും അതുപോലെ 1500 വാട്ട്സും ഇവിടെ ഉണ്ട് നമുക്ക് സാധാരണ 1300 ആണ് മാക്സിമം വരുന്നത് പ്രൈസ് 5800 റുപ്പീസ് 1300 വാട്ട്സ് ഓക്കെ 5300 രൂപയ്ക്ക് നമുക്ക് 1300 വാട്ട്സ് കൊടുക്കാൻ പറ്റുന്നുണ്ട് നമ്മുടെ നാട്ടിലാകുമ്പോഴത്തേനെ ഒരു 9000-10000 രൂപയ്ക്ക് അകത്ത് റേറ്റ് വരുന്നത് 1500 വാട്ട്സ് 6500 റുപ്പീസ് ഓക്കെ 6500 രൂപയ്ക്കാണ് നമ്മുടെ 1500 വാട്ട്സിൻ്റെ JBL കൊടുക്കുന്നത് 1500 വാട്ട്സ് JBL ഒന്നും നമ്മുടെ ഇവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഒരു കടയിലും കണ്ടിട്ടില്ല മാക്സിമം വരുന്നത് 1300 അല്ലെങ്കിൽ 1250 വാട്ട്സുമാണ് നമുക്ക് 8 ഇഞ്ചിൽ നമ്മുടെ വണ്ടിയിലൊക്കെ സീറ്റിനടിയിൽ വെക്കാൻ പറ്റിയ ഒരു സബ് ഊഫറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് 3500 രൂപയ്ക്ക് കൊടുക്കാം എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് 5200 വാട്ട്സാണ് ഔട്ട്പുട്ട് വരുന്നത് സ്റ്റീരിയോ നമ്മൾ നേരത്തെ മോഡൽ ടച്ചിൻ്റെ സ്റ്റീരിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3000 രൂപ മുതൽ നമുക്ക് അവൈലബിൾ ആണ് കണ്ടോ പിന്നെ അതുപോലെ പല ബ്രാൻഡിൻ്റെ സ്പീക്കേഴ്സും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്തായാലും ആ ചേട്ടൻ നമ്മളെ പരിചയപ്പെടുത്തി തോന്നും
under-seat subwoofer. Pioneer. How much price? 9,500. 9,500. Pioneer under-seat subwoofer. That's a nice amount. Okay, okay, okay. Pioneer under-seat subwoofer. Now, we have to seat in the seat. അടുത്ത് നമുക്കൊരു 3 വർഷം വാറന്റി ഉള്ള റിമോട്ട് സെൻസർ നമ്മുടെ വണ്ടിയിലൊക്കെ റിമോട്ട് സെൻസർ ആണ്. പ്രിക്കോൾ കമ്പനി. പ്രിക്കോൾ കമ്പനിയുടെ ബ്രാൻഡ് കമ്പനി മാറുത്തി റിപ്പേറ്റഡ് കമ്പനി പ്രിക്കോൾ 1. ഓക്കേ. വിത്ത് 3 ഇയേഴ്സ് വാറന്റി. 3 വർഷം വാറന്റിയോട് കൂടിയാണ്. ഇറ്റ് വിൽ കംസ് അലോങ് വിത്ത് 2 റിമോട്ട്സ്. രണ്ട് റിമോട്ട് കിട്ടുന്നുണ്ട്. ഒരു റിമോട്ട് അത് കൂടാതെ നമുക്ക് ഒരു റിമോട്ട് സ്പെയറും കിട്ടുന്നുണ്ട്. ഫോർ ഡോർ ആക്ടിവേറ്റർ. ഓക്കേ ഓക്കേ. ഇതാണ് നമുക്ക് ആ ഒരു വരുന്ന റിമോട്ട്. രണ്ട് റിമോട്ട് ഒരു കൂടെ കിട്ടും. യു വിൽ ഗെറ്റ് 2 റിമോട്ട്സ് ഇഫ് യു വാണ്ട് ലൈക്ക് ഫ്ലിപ്പ് ടൈപ്പ് ലേറ്റസ്റ്റ് വെർഷൻ. ദിസ് വിൽ ഓൾസോ ദിസ് വൺ ഇസ് 1 റിമോട്ട്. ഓക്കെ. ഇഫ് യു വാണ്ട് നോർമൽ വൺ ദറ്റ് ബീൻ അവൈലബിൾ ഇൻ 2 റിമോട്ട്സ്. ഓക്കെ. ഡിഫറെൻറ്റ് വെർഷൻ. അപ്പോൾ ഈ ഒരു മോഡൽ ഒരു റിമോട്ടുമാണ് വരുന്നത്. ഇഫ് യു വാണ്ട് ദിസ് മോഡൽ ബ്രാൻഡ് ഉണ്ട്. ഓക്കെ. മോഡൽ റിമോട്ട്സ് അവൈലബിൾ 3 ഇയേഴ്സ് വാറന്റി ഓൾസോ. വാറന്റി. ഓക്കെ ഓക്കെ. പ്രൈസ്? പ്രൈസ് ഫുൾ കിറ്റ് ഇറ്റ് വിൽ അവൈലബിൾ ഇൻ 3,500. 3,500 രൂപ തൊട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. ആൻഡ് ദിസ് വിത്ത് 2 റിമോട്ട്സ് 3,300 റുപ്പീസ്. ഓക്കെ ഓക്കെ. രണ്ട് റിമോട്ട് ഉള്ളതിന് 3,300 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. ഇത് ഇച്ചിരി കൂടെ കൂടിയ മോഡലാണ് താക്കോൽ. ഇച്ചിരി കൂടെ ഫ്ലിപ്പ് ടൈപ്പ്. ഫ്ലിപ്പ് ടൈപ്പ്. ഓക്കെ ഓക്കെ. താക്കോൽ നമുക്ക് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. അതുകൊണ്ട് ഇച്ചിരി കൂടെ റേറ്റ് കൂടുതൽ വരുന്നത്. അതുപോലെ റിവേഴ്സ് ക്യാമറകൾ ഇവിടെ അവൈലബിൾ ആണ്. 550 രൂപ തൊട്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട്. അതും വെൽടെക്കിൻ്റെ ബ്രാൻഡ് സാധനമാണ്. ലോക്കലൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. വെൽടെക്കിൻ്റെ ഒറിജിനൽ. 550 രൂപ. അതുപോലെ പ്രൈസ് HD camera, but it's not 50, normal one. Okay, okay. This one will cost you 600. 600 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. മൈ ടി വി എസ് ബ്രാൻഡിങ്. 1 ഇയർ വാറന്റി ഉള്ളത്. ഓക്കെ ഓക്കെ. പ്രൈസ്? ഇത് ബ്രാൻഡ് മൈ ടി വി എസ്. ഓക്കെ ഓക്കെ ഓക്കെ. 950. 950 രൂപയാണ് അടുത്തൊരു ക്യാമറ. ഈ ക്യാമറ എല്ലാം നൈറ്റ് വിഷൻ ഉള്ള ക്യാമറകളാണ്. HD യുനോ മിണ്ട. ഓക്കെ ഓക്കെ. ഒറിജിനൽ യുനോ. ഒറിജിനൽ യുനോ മിണ്ട. ഫുൾ HD സപ്പോർട്ട്. ഫുൾ HD അല്ലേ. ഓക്കെ ഓക്കെ. പ്രൈസ്? പ്രൈസ് 1,100 രൂപീസ്. ഓക്കെ ഓക്കെ. 1,100 രൂപയ്ക്കാണ് ഈ ഒരു ബ്രാൻഡ് ക്യാമറ നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ തുറന്ന് കാണാം. വിത്ത് കമ്പനി വാറന്റി കാർഡ്. അവരുടെ തന്നെ കമ്പനിയായിട്ടുള്ള വാറന്റി കാർഡാണ്. ഫുൾ HD. ഓക്കെ ഓക്കെ. ക്യാമറ കണ്ടല്ലോ, ഫുൾ HD ക്യാമറയാണ്. Along with bill, firing, wiring. ഓക്കെ. And whole drilling bit. Drilling bit. ഓക്കെ ഓക്കെ. യുനോ മിണ്ട ബ്രാൻഡിങ്. ഇഫ് യു വാണ്ട് ബ്രാൻഡിങ് ഓൾസോ ഇസ് അവൈലബിൾ. ഇഫ് യു ഡോണ്ട് വാണ്ട് ബ്രാൻഡിങ്. ചില സാധനങ്ങൾക്ക് നമ്മുടെ കോയമ്പത്തൂരേക്കാളിലും വില കൂടുതൽ തോന്നുന്നുണ്ട് നമ്മുടെ ഇവിടെ. അതുപോലെ അലോയ് വീൽസ് ഒരുപാട് മോഡലുണ്ട്. അലോയ് വീൽസ് നമ്മളിപ്പോൾ ചോദിച്ചപ്പോൾ സ്വിഫ്റ്റിനൊക്കെ ആണെങ്കിൽ ഒരു 18-20 രൂപ തൊട്ടാണ് സ്റ്റാർട്ടിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് മോഡൽ കറക്റ്റ് വണ്ടിയാണ്. ഇതിപ്പോൾ കണ്ട കണ്ട അലോയിയൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം പണി കിടക്കുക. അപ്പോൾ ഇതിൽ ഈ ഒരു സൈഡ് മിറർ പോലും ഇവർ ഓട്ടോമാറ്റിക് ആക്കിയേക്കുക. കണ്ട വയർ പോയിക്കുന്നത്. അങ്ങനെ ഓരോ ബേസ് മോഡൽ വണ്ടിയാണ്. ഇതിൽ ഓരോന്നും പണി നടന്നുകൊണ്ടിരിക്കുക. ഈ ഈ ഒരു വണ്ടിയിലെ ഓരോ A to Z കാര്യങ്ങളും ബേസ് മോഡലിനെ മാറ്റി അപേക്ഷിച്ച് ഫുൾ ഓപ്ഷൻ പോലെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ്രോയിഡ് സെറ്റും അതുപോലെ കുറേ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അലോയ് വീൽസ്, ഫ്രണ്ട് കുറേ പരിപാടികൾ, അതുപോലെ സൗണ്ട് സിസ്റ്റം, അങ്ങനെ കുറേ പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഇപ്പോൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1,00,000 രൂപയ്ക്കാണ്. അപ്പോൾ ഒരു ബേസ് മോഡലിനടുത്ത് ഫുൾ ഓപ്ഷൻ ആക്കാൻ 1,00,000 രൂപ ചിലവുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും പണിഞ്ഞ് വണ്ടി സെറ്റാക്കി ഇറക്കാൻ പറ്റും. ആൻഡ്രോയിഡ് സ്റ്റീരിയോ, അതുപോലെ മാറ്റ്, എല്ലാം വണ്ടിയുടെ A to Z കൂൾ സൈഡിൽ കൂൾ ഫിലിമ് വരെ ഒട്ടിച്ചിറക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കാർ ആൻഡ് സ്റ്റൈൽ എന്ന് പറയുന്ന കടയിലാണ് നമ്മളിപ്പോൾ കയറിയത്. അടുത്ത് ഇവിടെ എല്ലാ കടകളാണ്, ഓരോരോ കടകളാണ്. എവിടെയൊക്കെ കയറണം എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെഡ്ലൈറ്റിൻ്റെ മൊത്തം ഹെഡ്ലൈറ്റിൻ്റെ ഒരു കൊട്ടാരം എന്ന് പറയാം അല്ലേ. ഇനോവയുടെ അതുപോലെ പോളോ അങ്ങനെ ഒരുപാട് വണ്ടിയുടെ ഹെഡ്ലൈറ്റും അതുപോലെ ടെയിലാമ്പുകൾ, അതേ LED അവർ തന്നെ മോഡിഫൈ ചെയ്തിട്ടുള്ള ടൈപ്പുകളുണ്ട്, അല്ലാത്ത ടൈപ്പുകളുണ്ട്. അങ്ങനത്തെ ഒരു കടയിലാണ്. ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടത് ഇതിന് വണ്ടിയുടെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഇനി വേണ്ടുന്ന രീതിയിൽ കൊറിയർ അയക്കി അങ്ങനെ എന്തെങ്കിലും പരിപാടി ചെയ്തു തരുന്നതാണ്. അപ്പോൾ കണ്ടാ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ മോഡൽ സ്വിഫ്റ്റിൻ്റെ ടെയിലാമ്പാണ്. അവർ മോഡിഫൈ ചെയ്തിട്ടുള്ളതാണ്. അതായത് എങ്ങനെയാണ്?
രണ്ട് പീസിന് റേറ്റ് വരുന്നത്. ഇതുപോലെ തന്നെ പോളോയുടെയും വരുന്നുണ്ട്, വേറെ ഇവർ പറയുന്ന വണ്ടിയുടെ സെറ്റ് ചെയ്ത് തരും. BMW ഉണ്ട്, 530D. BMW-യുടെ ലാംബ് ആണ്. 168 ഷോറൂം പ്രൈസ്. ഹിയർ ഓൺലി 30,000. ബിഎംഡബ്ല്യൂന്റെ ഹെഡ് ലൈറ്റ് ആണ്, 30,000 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. നമ്മുടെ പുതിയ വണ്ടിയുടെ കിയയുടെ ഒക്കെ ഹെഡ് ലാംബ് ആണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നാട്ടിൽ ഏകദേശം 35,000-40,000 രൂപ വരുന്ന സാധനത്തിന് ഇവിടെ ഒരു 28-30 രൂപയെ വരുന്നുള്ളൂ. 35,000-40,000 രൂപ വരുന്ന സാധനം ഇവിടെ ഒരു 28-25 അങ്ങനെയൊക്കെ പല റേറ്റിനും വേരിയേഷൻ ഉണ്ട്. ഒത്തിരി നമ്മൾ ചോദിച്ചപ്പോൾ റേറ്റ് വേരിയേഷൻ ഉണ്ട്. ഓരോന്നും പറയുകയാണെങ്കിൽ ഒത്തിരി നേരം എടുക്കും. നമുക്ക് അടുത്ത കടയിലേക്ക് പോകാം. അതുപോലെ നമ്മുടെ പോളോയ്ക്കൊക്കെ ₹300, അതുപോലെ 850 രൂപ, ഇത്രയാണ് ഫോണുകളുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ 300 രൂപ തൊട്ട് നമുക്ക് കിട്ടും. നമ്മുടെ പോളോയ്ക്കൊക്കെ വെക്കുന്ന ടൈപ്പ് ഫോണാണ് പോ എന്നുള്ള ആ ഒരു ഡുവൽ ടോണിൽ കേൾക്കുന്ന ഹൈയും ലോയും ആയിട്ടുള്ള ഫോൺ, രണ്ട് ഫോണിനാണ് 300 രൂപ തൊട്ട് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ വണ്ടിയിലൊക്കെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന മോമോ സ്റ്റീറിംഗ് ആണ്. ഇതിനിവിടെ 1,100 രൂപ മാത്രമേ വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ഒക്കെ 2,000-2,500 രൂപയൊക്കെ 2,500 രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട്. ഇവിടെ 1,100-1,500 രൂപയ്ക്ക് അകത്താണ് റേറ്റ് വരുന്നത്. അതുപോലെ LED ബൾബുകൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ പല മോഡലുണ്ട്. 1,700 അല്ലേ, 1,700 രൂപയൊക്കെയാണ് റേറ്റ് വരുന്നത്. 2,500 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഈ രണ്ടുപേരും മോഡലാണ്, 1 ഇയർ വാറന്റിയോട് കൂടി അല്ലേ, 1,700 രൂപ 1 ഇയർ വാറന്റിയോട് കൂടിയാണ്. ഇതെല്ലാം മറ്റേ ഫാൻ വരുന്ന ടൈപ്പാണ്. 80 വാട്ട്സ് ആണ് ഇത് വരുന്നത്. ഇത് 90 വാട്ട്സും വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ വണ്ടിയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വയർലെസ് ചാർജറാണ്. ഇതിപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മുടെ ഫോൺ എടുത്ത് വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവും. ഇതിന് 650 രൂപയാണ് റേറ്റ് വരുന്നത്. കണ്ടോ, വയർലെസ് ചാർജറിന് 650 രൂപയാണ് റേറ്റ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തണം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. നമ്മുടെ ഫേസ്ബുക്ക് പേജും അതുപോലെ ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അതാത് കടയുടെ നമ്പർ ഞാൻ അതാത് കട കാണിക്കാൻ നേരത്തെ നമ്പർ അടിയിൽ കൊടുത്തേക്കാം. അതിൽ വിളിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഡൗട്ടുകളും കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കാം. കാരണം നമ്മൾ ഒരു വിധത്തിലൊക്കെ ഒന്ന് ചോദിച്ചിട്ടേ ഉള്ളൂ, എല്ലാത്തിൻ്റെയും ഒന്നും വില ചോദിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെ അവർക്ക് കടയുടെ തിരക്കിനിടയ്ക്കും അവർ അത്രയും സമയം നമുക്ക് തന്നല്ലോ. അപ്പം ബാംഗ്ലൂരിലെ വിശേഷങ്ങൾ കഴിയുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ. ഓക്കെ.